ഒരു കൊട്ടേഷൻ കൊടുക്കാൻ വരെ ശരത്തേട്ടൻ തയ്യാറായെങ്കിൽ അതിന് പിന്നിലുള്ള പ്രേരണ ഞാൻ ഈ പറഞ്ഞതൊക്കെ ആയിക്കൂടെ? അതിനും സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രോഹിണിയുടെ ചില നേരത്തെ ശരത്തിനോടുള്ള അകൽച്ച, ഭർത്താവിന്റെ താക്കീത് മറന്നുകൊണ്ട് ജോസ് സാറിനെ കാണാനുള്ള താല്പര്യം, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ശരത്തിനെന്തോ കുഴപ്പമുണ്ടെന്നാ. അത് മാത്രമല്ല, നരന്റെ കഴുത്തിന് ശരത്ത് പിടിക്കുന്നത് ഞാൻ നേരിക്കണ്ടതാ. അത് നരൻ ചെയ്ത പ്രവൃത്തികൾ സഹിക്കാൻ വയ്യാതെ ചെയ്തതാവാം. എങ്കിലും അയാളെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ലോകോ. മരണം എന്ന സത്യത്തെക്കാളും പണത്തിന് മൂല്യം കൽപ്പിക്കുന്ന ആൾക്കാർ അച്യുറ്റിനും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ കൊല്ലുന്ന സമൂഹം മുന്നിൽ. അതുകൊണ്ട് ഞാൻ ശരത്തേട്ടനെ വെള്ള പൂശുന്നില്ല. നമുക്ക് അന്വേഷിക്കാം അച്ഛ, അയാളുടെ മനസ്സിൽ എന്തെങ്കിലും കറുപ്പുണ്ടോന്ന്. അത് വേണം. വിശ്വനാഥ സാറും ജയപ്രഭ ടീച്ചർ മക്കളും ഇനി വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഒന്നല്ല, ഒന്നേകാൽ ലക്ഷം രൂപയുണ്ട്. ഇപ്പോ വേണ്ടായിരുന്നല്ലോ നന്ദ. ആദ്യമായിട്ടല്ലേ ചേർത്തേട്ടൻ എന്നോടൊരു ആവശ്യം പറഞ്ഞത്. അപ്പോ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരണമെന്ന് എനിക്ക് തോന്നി. ഞാനിത് ഇരട്ടയായിട്ട് തിരിച്ചു തരാം. നമ്മൾ തമ്മിൽ ഇങ്ങനൊരു കണക്ക് വേണോ ചേർത്തേട്ട? ഞാനിത് മനസ്സറിഞ്ഞു തരുന്നത്. എന്റെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ കുറഞ്ഞതൊരു 5 ലക്ഷമെങ്കിലും ചേർത്തേട്ടന്റെ പേരിൽ ഇട്ട് തന്നെ. അയ്യോ, അമ്മയോടൊന്നും പറയലേ നന്ദ. രോഹിണിയെ പോലും ഒന്നും അറിയിച്ചിട്ടില്ല. അറിയാലോ, നന്ദനോട് തന്നെ ചോദിച്ചത് ഒരുപാട് വിഷമിച്ചിട്ടാ. അതാ ശരത്തേട്ട എന്റെ സങ്കടം. നമ്മൾ തമ്മിൽ അങ്ങനൊരു വേർതിരിവ് പാടില്ല. എന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും എന്റെ സ്വന്തം ഏട്ടനായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഏട്ടൻ അനിയനോട് ചോദിക്കുന്ന സ്വാതന്ത്ര്യം ശരത്തേട്ടനുണ്ട്. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു അളിയനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യ. അങ്ങനെ ഞാൻ കരുതുന്നു. എന്നിട്ടും അളിയൻ്റെ ജീവിതം ഇങ്ങനെ താറുമാറായതില്ല എനിക്ക് സങ്കടം. അളിയന് ഒരിക്കലും അങ്ങനെ ഒരു ഗതികേടുണ്ടാവാൻ പാടില്ലായിരുന്നു. അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ചേർത്തേട്ട. നയനയെ സ്നേഹിച്ചതും ആരും അറിയാതെ അവളെ വിളിച്ചുകൊണ്ട് വന്നൊക്കെ ഞാൻ. അതിൻ്റെ ഫലം പിന്നീട് ഇരട്ടിയായിട്ട് അനുഭവിച്ചു എല്ലാവരും. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടത് എല്ലാവരും അനുഭവിച്ച് തീർക്കേണ്ടി വന്നു. അത് ശരിക്കും എന്റെ പരാജയം മാത്രമാ. യക്ഷിയെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കുടുംബം കൊളന്തോണ്ടിയ മകനാ ഞാൻ. ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. നല്ലതും ചീത്ത എനിക്കിപ്പോ തിരിച്ചറിയാം. കൊള്ളേണ്ടത് ഏതെന്നും തള്ളേണ്ടത് ഏതെന്നും എനിക്കറിയാം. എന്തറിഞ്ഞെന്ന് പറഞ്ഞാലും ജീവിതം പോയില്ലേ നന്ദ, തുടക്കത്തിലേ കരടെടുത്ത് കളയണം. ദേ, രോഹിണിയും ഞാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ജോസ് എന്ന് പറയുന്നവൻ കടന്നു വരുമ്പോൾ ഞാൻ ഇത്ര ഇമോഷണൽ ആവുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവൻ എത്ര നല്ലവനായാലും മാന്യനായാലും ഞങ്ങൾക്കിടയിൽ അവനൊരു കരടാണെങ്കിൽ അവനെ തള്ളിക്കളയണം. എതിർപ്പുകൾ ഒരുപാടുണ്ടാവും, പലരും കുറ്റം പറയും. എന്നാലും നമുക്ക് വലുത് നമ്മുടെ ജീവിതമാണല്ലോ. ശരിയാണ്. ഇനി നന്ദൻ ഞാൻ പറയുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി. നിന്നെ ഞാനൊരു വഴിയാക്കി തരാമടാ. അങ്ങനെ പോയാൽ നന്ദന് നല്ലൊരു ജീവിതം ഉണ്ടാവും. നമ്മൾ എന്തിനാ നന്ദ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഇരുട്ട വിളക്ക് ജോലി ചെയ്യുന്നത്? നല്ലൊരു കുടുംബം, നല്ലൊരു ദാമ്പത്യം, അതിനൊക്കെ വേണ്ടിയല്ലേ? അതില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്? അതുകൊണ്ട് കുറച്ചുകൂടി നന്ദൻ ചിന്തിക്കാനുണ്ട്. നമുക്കിരുന്ന് സംസാരിക്കാം. നന്ദന്റെ മുന്നിൽ നല്ലൊരു ഭാവിയുണ്ട്, അത് നമുക്ക് ശരിയാക്കി എടുക്കാന്നേ.
ബായ്. പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു, വാക്കത്തി നിറനെ കാച്ചിക്കളാൻ ഞാനത് വാക്കിരുന്നു. പക്ഷേ കുറച്ച് അഡ്വാൻസ് കിട്ടണം. ഡാ, അത് തരാനല്ലയോ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. ആണോ? പണം കൈപ്പറ്റി നോക്കോ, കൊള്ളാം. കൊല്ലാൻ പോകുമ്പോ മറ്റവനെ പോലെ കൈവറക്കരുത്. ഇല്ല ബൈ, അല്ലേലും പുണ്യാളനായ അവനോട് എനിക്ക് നല്ല കലിപ്പുണ്ട്. മോചിത സഹായിച്ചതുകൊണ്ട് അവളുടെ സിമ്പതി പിടിച്ചുപറ്റി അവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് നരൻ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ അവനങ്ങ് ഓവർ മാന്യനായി പോവും. പിന്നെ നമ്മളെയൊക്കെ കാണുമ്പോൾ പുച്ഛവും വെറുപ്പൊക്കെ കൂടും. അതുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യണം. ഈ കള്ളന്മാരും ഗുണ്ടുകളൊന്നും പോലീസുകാരോട് അടുപ്പം കാട്ടുന്ന അത്ര നല്ലതല്ല. അല്ലെങ്കിൽ തന്നെ സജിയൊക്കെ ഈ ഗുണ്ടായസിലേക്ക് തിരിച്ചുവിട്ടത് ആരാ? അവനല്ലയോ? എന്നിട്ട് പെട്ടെന്നൊരു സൂപ്രഭാതത്തിൽ അവൻ മാത്രം അങ്ങ് നല്ല വെള്ളം ചമഞ്ഞാലോ? അത് ശരിയാവൂ. അങ്ങനെയൊക്കെ തന്നെ ബായി ഞാനും ചിന്തിക്കുന്നത്. ആ, ഇനിയിപ്പോ വാക്കത്തി നേരം വാ പോയ കോടാലിയ. അത് കൂടെയുള്ളവർ മനസ്സിലാക്കുന്നത് നല്ലതാ. നിനക്ക് കൂട്ടിനാരെങ്കിലും വേണമെങ്കിൽ അവരെയും വിളിച്ചു. പൈസയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ല, കാര്യം നടക്കണം. എനിക്കത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അത്, പ്രത്യേകിച്ച് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ കൊന്നു പരിചയമില്ല, ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ അത് ചെയ്യണം. സ്വന്തം അച്ഛനെ നരം കൊല്ലാൻ തീരുമാനിച്ചപ്പോ കുത്തിയതാരാ? സജിയല്ലയോ? അച്ഛനെ കൊല്ലാൻ നോക്കിയവന് പിന്നെ മകനെ കൊല്ലാനാണോ പ്രയാസം? ധൈര്യമായിട്ട് നീ ഏൽപ്പിച്ച് ജോലി ചെയ്യ്. പിന്നെ കുറച്ചു കാലം അല്ലല്ലില്ലാതെ ജീവിക്കാനുള്ള തുക ഞാൻ ദാ കയ്യിലങ്ങ് വെച്ച് തരും. ബൈ, ബാക്കി പണം കൂടെ തയ്യാറാക്കി വെച്ചോ. അവനെ കൊല്ലുന്ന കാര്യം ഞാനേറ്റു. ലീന മോളു, ഇത് എവിടെ പോയി കിടക്കുന്നു? കഥകം തുറന്നിട്ടിട്ട് പട്ടാ പകൽ പോലും കള്ളന്മാരുടെ ശല്യ. നിന്നെ പോലൊരു കള്ളൻ ഈ നാട്ടിലുണ്ടാവോ? സൂര്യേട്ടാ, ആഹാ, ഇതെന്താ കയ്യില് കവറൊക്കെ ആയിട്ട്? ആ, ഓണക്കാലം അല്ലേ, മോൾക്കൊരു സാരി വാങ്ങി, പിന്നെ രണ്ട് കമ്മലും. ആ കമ്മല് രണ്ടും കൂടി ഒരു ഒന്നര പവനേ ഉള്ളൂ. ഇതൊക്കെ വാങ്ങാൻ സൂര്യേട്ടന്റെ കയ്യിൽ എവിടുന്ന കാശ്? അത് സാലറി കിട്ടി. അപ്പോ അത് മുഴുവൻ പൊട്ടിച്ചോ? ഈ പണമൊക്കെ എന്തിനാ? നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ലേ. സത്യം പറഞ്ഞ എന്റെ ലീനമോൾക്ക് വേണ്ടി ഓരോന്ന് വാങ്ങിക്കുമ്പോ ആകെ ഒരു തൃപ്തിയാ. എനിക്ക് പക്ഷേ സൂര്യേട്ടൻ എനിക്ക് വേണ്ടി ഇങ്ങനെ പണം പൊട്ടിക്കുമ്പോഴേ ഒരു തൃപ്തിയും ഇല്ല. അങ്ങനെ ഒന്നും പറയാതെ ദാ ഇതങ്ങോട്ട് പിടിക്ക്. അങ്കിള് വിളിച്ചായിരുന്നോ? വിളിച്ചല്ലോ. സൂര്യേട്ടന് തരാനുള്ള പണത്തിനായി ഓടി നടക്കോ? ഞാൻ 9 കൊടുത്തത്, പകരം 50 തരുമ്പോഴല്ലേ പാട്. മാമൻ അങ്ങനെയാ, വാക്ക് പറഞ്ഞ അതില് കൂടുന്നതല്ലാതെ പിന്നെ കുറയത്തില്ല. നമ്മുടെ ടൈറ്റൊക്കെ മാറാൻ പോവാ സൂര്യേട്ട, എല്ലാ വിഷമവും അവസാനിക്കാൻ പോവാ. ഞാനും മിക്കവാറും ഈ ജോലിയൊക്കെ അങ്ങ് കളയും. ഒരൊന്നൊന്നര മാസം കഴിഞ്ഞാ 6-7 കോടിയാ കൈ വരാൻ പോകുന്നേ. അതിൽ നിന്നൊരു 1.5 കോടി എടുത്ത് ഒരു വില്ല വാങ്ങണം. എന്നാലും ഉണ്ടല്ലോ ഒരു 5-5.5. അതങ്ങ് ഫിക്സഡ് ഇട്ടാ അതിന്റെ 1/4 പലിശ മതി നമ്മുടെ മാസ ചെലവിനായി. അപ്പൊ പിന്നെ സൂര്യേട്ടനും ജോലി രാജിവെക്കാല്ലോ. ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഞാനൊരു 1.5 മാസം അവിടെ പോയി താമസിച്ചിട്ട് എല്ലാം ശരിയാക്കിയിട്ട് തന്നെ കൂട്ടി അങ്ങ് പോവാം. ഒരു കണക്കിന് അതാ നല്ലത്, പിന്നെ ആരെയും കണ്ടുമുട്ടേണ്ടി വരില്ലല്ലോ.
ബിസിനസ്സൊക്കെ ഒന്ന് പച്ചപിടിച്ചാൽ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഒരു വിഹിതം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ കട അങ്ങ് വീട്ടണം. അപ്പോ എന്റെ അച്ഛനും അമ്മയും തരുന്നത് കടമായിട്ടാണല്ലേ കണക്കാക്കുന്നത്? അത് മോശമായി പോയി. എടോ, അവരൊക്കെ പ്രായം ചെന്നവരല്ലേ, അപ്പോ അവരുടെ അക്കൗണ്ടിലേക്ക് കിടക്കട്ടെ കുറച്ച് പണം. എന്നാലും ഈ മനസ്സ് എന്റെ അച്ഛനും അമ്മയും കാണാണ്ട് പോയല്ലോ. കാണട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനൊന്നും പറയില്ല മോളെ, അവർക്കൊക്കെ പ്രായം എത്രയെന്ന വിചാരം. ഇനി നമ്മൾ പറയുന്ന കടുത്ത വാക്കുകളൊന്നും വാർദ്ധക്യത്തിലേക്ക് പോകുന്ന അവർക്കൊന്നും താങ്ങാൻ കഴിയില്ല. സൂര്യേട്ടനിരിക്കേ, ഞാൻ ചായ എടുക്കാം. ഒന്നിച്ച് ആഹാരം കഴിച്ചിട്ട് ഒത്തിരിയായി, എന്റെ മനസ്സിലുണ്ടത്. അവൻ എവിടെ നിന്നോ പണം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വില കൂടിയ സാരിയും കമ്മലൊന്നും അവൻ വാങ്ങിത്തരില്ല. ആര് കൊടുക്കാൻ ഇപ്പൊ അവന്? പ്രകാശൻ എന്ന് പറയുന്ന ഒരുത്തം മാത്രമേ ഉള്ളൂ അവന് സുഹൃത്തായിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവൻ ജീവിക്കുന്നതേ ഇവന്റെ കൃപ കൊണ്ട്. ഇനി ടീച്ചറിന്റെ അച്ഛന്റെ കയ്യിൽ നിങ്ങാനും? ചെക്കൊക്കെ ഞാൻ മാറ്റിവെച്ചതാ, പണമൊന്നും വീട്ടിലും ഇല്ല. ഇനി അമ്മയോട് കഷ്ടപ്പാടെന്തെങ്കിലും പറഞ്ഞോന്നറിയില്ല. എന്റെ അച്ഛനും അമ്മയും അങ്ങനാ, ആരോടെങ്കിലും സഹതാപം തോന്നിയാൽ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് ശരത്തിന്റെ കാര്യത്തിൽ ഒന്നും നോക്കില്ല. സൂക്ഷിക്കണം, തന്ത്രശാലി ആയതുകൊണ്ട് പണം വാങ്ങിച്ചിട്ട് ആരോടും പറയരുതെന്ന് ചട്ടം കിട്ടും. ഞാൻ കൊടുത്ത 50,000 തീർന്നു കാണുന്നു. അതിനുശേഷമാണ് ഒരു തുക കിട്ടിയിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഇനി അവന്റെ ലിസ്റ്റിലുള്ള മറ്റേതെങ്കിലും ഭാര്യമാര് സഹായിച്ചതായിരിക്കും. ആ, അത് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാ കാശുള്ളിടത്തല്ലേ ഇവൻ ചെന്ന് കേറൂ, അതാണല്ലോ അവന്റെ രീതി. ഏതായാലും ഇപ്പൊ വിരളി പിടിച്ച് നടക്കുക. ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും നരനെ തന്നെയാ. അതിനിടയിലും എന്റെ മോൾ അവനോട് കാട്ടുന്ന സ്നേഹം വേദനയോടെ നോക്കി നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അതിനിടയിലും എന്റെ മോൾ അവനോട് കാട്ടുന്ന സ്നേഹം വേദനയോടെ നോക്കി നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അവൻ വീണ്ടും വന്നിരുന്നോ? വന്നെന്ന് മാത്രമല്ല, കുറച്ചു ദിവസം പിടിച്ചു നിൽക്കാനുള്ള പണവും തന്നു. 25,000 രൂപ അഡ്വാൻസ്, അണ്ണന്റെ ജീവൻ എടുക്കാനുള്ള തുക. അവൻതൊരു ചതിയനാടാ, നമ്മളെക്കാളും വലിയ ചതിയൻ. കുത്തി കീറുക ശരിക്കും വേണ്ടത്. വിശ്വാസവഞ്ചന കാണിക്കുന്നവൻ മരിക്കുക തന്നെ വേണം. തൽക്കാലം അവൻ അങ്ങനെ പോട്ടണ, ഞാൻ കൈയൊഴിഞ്ഞ അവൻ മറ്റാരെങ്കിലും സമീപിക്കും. അവര് അവന് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് വേണ്ടണം. അത് ശരിയാ. നമ്മളെന്ന് പോലെയല്ല അവൻ. ബുദ്ധിയില് അവൻ നമ്മളെക്കാളും മുമ്പിലാ. അതുകൊണ്ടല്ലേ ജില്ല തോറും പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റിച്ച് അവനിങ്ങനെ വിലച്ച് കഴിയാൻ പറ്റണത്. ഞാനൊരു 5 രൂപ എടുത്തിട്ട് 20 അണ്ണന് തരാം. ചിലവ് ഒരുപാടുള്ളതല്ലേ. അച്ഛനെ ഏൽപ്പിച്ചാൽ മതിയടാ. എനിക്ക് തന്ന കൊട്ടേഷനാണെന്ന് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കൂല. അതുകൊണ്ട് പറയണ്ട, അങ്ങനെ അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമെങ്കിലും ഉണ്ടാവട്ടെ. അണ്ണൻ ആരോഗ്യത്തോടെ എണീറ്റാ അവനെ തട്ടണ്ടേണോ? വേണ്ടടാ, ആ പരിപാടിയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു.
ഇനി ആരെയും തല്ലാനും കൊല്ലാനൊന്നും ഞാനില്ല. എന്നാ വിശ്വാസ സാറിന്റെ കുടുംബത്തോടോ മോചിതരെടുത്തോ അവൻ മോശമായിട്ട് പെരുമാറിയാ അവിടം കൊണ്ട് അവനെ അവസാനിപ്പിക്കും ഞാൻ. കൊട്ടേഷന്റെ പണം വാങ്ങിയിട്ട് അവനെ തന്നെ കൊല്ലേണ്ട അവസ്ഥയാ. ചിലപ്പോ അത് വേണ്ടിവരുവണ്ണ. അവന്റെ കയ്യിൽ നിന്ന് പരമാവധി പണം വാങ്ങിച്ചെടുക്കാൻ നോക്ക്, എന്നിട്ട് മതി. എന്തും മിക്കവാറും നന്ദന്റെ കൈയോടെ അവൻ തീരും. നന്ദൻ ഇപ്പോഴും അവന്റെ വലിയ വിശ്വാസ എന്ന് വെച്ച് പിടിക്കപ്പെടാതിരിക്കൂല. അച്ഛൻ ഏതാണ്ട് അവനെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. മോചിതയ്ക്ക് ഏതാണ്ട് അങ്ങനെ തന്നെയാണെന്ന എന്റെ വിശ്വാസം. ഒന്നുകിൽ അവൻ ജയിലില്, അല്ലെങ്കിൽ നന്ദന്റെ കൈ കൊണ്ട് രക്ത ഛർദിച്ച്. രണ്ടിലൊന്ന് ഉടനെ നടന്നിരിക്കും. ശരിയെണ്ണ, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരും കാണണ്ട, എന്നാ പോട്ടെ അണ്ണ. ശരിടാ. നരൻ രോഗം ഭേദമായിട്ട് എഴുന്നേറ്റാ നമുക്കെല്ലാം പ്രശ്നം തന്നെയാ. ആ പിരിമുറുക്കം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ശരത്തേട്ടൻ അത് കൂടുതലാ. ഇനിയവൻ എന്തു ചെയ്യാനാ? നന്ദേട്ടൻ ചെറിയൊരു കനിവ് കാട്ടി, പിന്നെ മോചിതയും. അതിനിയും കിട്ടണമെന്നില്ല. അവൻ വീണ്ടും അവന്റെ പഴയ സ്വഭാവം തുടർന്നാൽ മരണം ഉറപ്പാ. അതിൽ തർക്കമൊന്നും വേണ്ട. മോചിത നരനുമായിട്ട് അടുക്കൂ, രാഖിക്കറിയാമല്ലോ കാര്യങ്ങൾ. അവനതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മോചിത അടുക്കില്ല. എന്നെങ്ങനെ പറയാൻ പറ്റും? മോചിത നരനെ സഹായിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നു? എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുമ്പ് അവർ തമ്മിൽ ചില ഉടമ്പടികൾ ഉണ്ടാക്കുമെന്നാ. എങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ടി. അതെ, അതാണ് നല്ലത്. എന്തുകൊണ്ടാണ് രാഖി ഇതുവരെ അവളുമായിട്ട് അകലാത്തെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സ്വന്തം അച്ഛനെ അവൻ എത്ര തവണയാണ് കൊല്ലാൻ നോക്കിയത്? അത് മാത്രമാണോ? നന്ദനെ കൊല്ലാനുള്ള ശ്രമത്തിനിടയിലല്ലേ തട്ടുകടയിലെ പണിക്കാരൻ കണ്ണപ്പന് പൊള്ളലേറ്റത്? അതൊക്കെ മറക്കാൻ ഒരാക്കി. അങ്ങനെ ഒരുത്തനെ സഹായിച്ചവളെ, അങ്ങനെ നന്ദികേട് കാട്ടിയവളെ ഇനി ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവളുമായിട്ടൊരു ബന്ധവും പാടില്ല. അത് ശരത്തേട്ടൻ പറഞ്ഞത് സത്യം. എന്ന് വെച്ചാ മോചിത അതുപോലെ നമ്മളെയൊക്കെ ഞെട്ടിച്ചില്ലേ മോളെ? ഇനിയിപ്പോ നരൻ പലതും മോചിതയോട് പറഞ്ഞിരിക്കും, ഒന്നും മോൾ അങ്ങ് വിശ്വസിക്കരുത്. അല്ലെങ്കിൽ തന്നെ അവൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുവോ ശരത്തേട്ട? ഏയ്, എല്ലാവരും എനിക്ക് പേടിയാ. ചില നേരത്ത് ഏത് ദുഷ്ടന്റെ വാക്ക് നമ്മളങ്ങ് കേട്ടുപോകും. മോചിത നരനെ കരൾ ദാനം ചെയ്ത പോലെ എപ്പോഴാ തലതിരിഞ്ഞ ചിന്തകൾ നമുക്കുണ്ടാകുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ എന്തൊക്കെ രാഖിയോട് പറഞ്ഞു, തന്നോട് പറഞ്ഞു, അതൊക്കെ താനങ്ങ് മറന്നുപോയോ? അപ്പ പിന്നെ സഹായിച്ചവരോടൊന്നും പറയാതിരിക്കൂ. അവൻ പറയുന്നതൊക്കെ മോചിത അങ്ങ് വിശ്വസിക്കേ ശരത്തേട്ടാ. അല്ല, ഇനി അവൻ പറയുന്നതിൽ എന്തേലും സത്യമുണ്ടോ? വേറൊന്നും കൊണ്ടല്ല, ശരത്തേട്ടന്റെ ഈ ഭയം കൊണ്ട് ചോദിച്ചു പോയത്. ഏയ്, എനിക്ക് എന്നെ പറ്റിയല്ല ആകാംക്ഷ, നിങ്ങളെ പറ്റിയൊക്കെ തന്നെയാ. എന്തെങ്കിലും ഒരു ചെറിയ സംഭവം മതിയല്ലോ നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ. എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാം, എന്നാൽ നിങ്ങളുടെ ഒന്നും കാര്യം അതല്ല. ചില നേരത്ത് ആര് പറയുന്നോ അങ്ങ് കേൾക്കും. പറയുന്നവൻ ഇത്തിരി ബുദ്ധി കൂടി ഉണ്ടെങ്കിൽ അവൻ സാഹചര്യം ശരിക്കും അങ്ങ് മുതലാക്കും. ആ ഒരു ഭയം എനിക്കുണ്ട്. അങ്ങനെ ബുദ്ധി കൊണ്ട് സാഹചര്യം മുതലാക്കിയവനല്ലേടാ നീ. നമ്മളെയൊക്കെ കുറിച്ച് ഓവർ ആകാംക്ഷയുണ്ട് ശരത്തേട്ടന്. പിന്നെ പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി, അവൻ ഉയർത്തെഴുന്നേറ്റാ ഇനിയും പാവപ്പെട്ട നമ്മുടെ അച്ഛനെ പോലും അവൻ ദ്രോഹിക്കും. ഇനി എനിക്ക് അവനെ അത്ര പേടിയൊന്നുമില്ല, പേടി മറ്റു ചിലരെയാ.
ശരത്തേട്ടനെ ആകെ ടെൻഷനാക്കുവാണല്ലേ. ഞാൻ ശരത്തിനെ കുറിച്ച് വേണ്ടാത്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. രോഹിണിക്കറിയോ ലീന എന്ന പെൺകുട്ടിയെ? എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. ആ ടീച്ചറിന്റെ ഭർത്താവ് ആരാണെന്നറിയോ? അത് സൂര്യൻ എന്ന ആളിന്റെ പേര്. ഈ സൂര്യൻ എന്ന് പറയുന്നവനെ രോഹിണി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇനി പറയുന്നത് രോഹിണി ദേവി ഇത് വിശ്വസിക്കണം. ഈ സൂര്യൻ എന്ന് പറയുന്നവനും ശരത് എന്ന് പറയുന്നവനും ഒരാളാ. രോഹിണിയേച്ചിയുടെ ചില പ്രവൃത്തികളാ ശരത്തേട്ടന് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടോ എന്ന് ചിന്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നന്ദൻ സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് മരിക്കണോന്ന് ശരത് ആഗ്രഹിക്കാതിരിക്കൂ. ആവതുണ്ടായിരുന്നെങ്കിൽ അടിച്ച് നിന്റെ പല്ല് കുഴിച്ചേനെ. അയ്യോ, ശരീരം എനിക്കൊന്നും പറയല്ലേ, കുത്തിക്കെട്ടുള്ളതാ, തയ്യൽ വീടും.